ഹായ് കൂട്ടുകാരെ, ഒരിക്കൽ കൂടി എൻ്റെ കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചിക്കൻ സമോസ ഉണ്ടാക്കിയെടുത്താലോ. ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ഇഫ്താർ ഡിഷായിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിൽ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഇതിൽ സമോസ ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാവരും ഓരോ രീതിയിലാവും സമോസ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 kg ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ തുണ്ട് കഷ്ണങ്ങളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 1 teaspoon മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 1/2 teaspoon മഞ്ഞൾപ്പൊടി. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒരു കുക്കറിൽ ആണ് ഞാൻ വേവിച്ചെടുക്കുന്നത്. അത് കൈക്കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ചേർക്കരുത് കേട്ടോ, കൈക്കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഇതിൽ തന്നെ നന്നായിട്ട് ഇറങ്ങി വരും, അതുകൊണ്ട് തന്നെ ഒരിക്കലും വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുക്കറൊന്ന് അടച്ചു വെച്ചിട്ട് 2 whistles വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 2 whistles കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഓഫാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വിസിലൊക്കെ പോയതിന് ശേഷമാണ് അത് തുറന്ന് നോക്കിയത് കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ള സവാള എടുക്കാം. ഞാനിവിടെ 3 savalas കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്, ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 3 ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 കട്ട് ചെയ്യുന്നതിന് ഞാൻ കാണിക്കുന്നുള്ളൂ. ഇതുപോലെ ചെറുതായിട്ട് വേണം നിങ്ങളും കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. ഇതുപോലെ ഞാൻ ബാക്കി 2 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു 3 kg ഇഞ്ചിയാണ്. അത് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ ആദ്യം ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ട് പിന്നെ ഒന്ന് നീളത്തിൽ അരിഞ്ഞെടുക്കുക. പിന്നെ ഒന്നുകൂടെ ചെരിച്ച് പിടിച്ചിട്ട് ചെറുതായിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. ഇതുപോലെ നല്ല കുനുകുനായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ, നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതും ഞാൻ ഈ ഉള്ളിയുടെ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, ഉള്ളി അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടെ ഒരുമിച്ചാണ് ഞാൻ വഴറ്റിയെടുക്കുന്നത്, അതുകൊണ്ട് തന്നെ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്, അതും ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ നമ്മൾ സമൂസ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആ മസാലയുടെ കൂടെ അങ്ങോട്ട് കഴിച്ചു പോവും. അതുകൊണ്ടാണ് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക. എല്ലാം അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ, ആ ഉള്ളിയുടെ മിക്സിലേക്ക്. പിന്നെ 2 pച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് മുളക് പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ 2 pച്ചമുളകേ എടുത്തിട്ടുള്ളൂ. അത് ഞാൻ ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ കൈക്കൊണ്ട് തന്നെ പിച്ചി കൊടുക്കുകയാണ് കേട്ടോ. ഇത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്താലും മതി, ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ടാൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ അത് വേവിച്ചെടുത്ത കുറച്ച് വെള്ളമുണ്ട്, അത് ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അത് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതുപോലൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1/2 teaspoon വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടായതിന് ശേഷം നമ്മുടെ ഈ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഉള്ളി അതുപോലെ എല്ലാം ഉള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ, പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുക. നമുക്കിത് ഒന്ന് അടച്ച് വെച്ചിട്ട് 2 minutes വഴറ്റിയെടുക്കാം. ഇപ്പം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പം ഏകദേശമൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ വേവിച്ചപ്പോഴുള്ള വെള്ളം ഉണ്ടല്ലോ, അതിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരണം. ആ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് വറ്റി വരണം. ഇപ്പോൾ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്കൊരു 1/2 teaspoon മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 teaspoon മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൻ്റെ പച്ചമുളകൊക്കെ പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
ചിക്കൻ്റെ വെള്ളം ഇതിലേക്ക് ചേർത്തുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നല്ല ചിക്കൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ പിച്ചു വെച്ചിരുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഒരു 2 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാകാൻ വേണ്ടിയിട്ടാണ് 2 മിനിറ്റ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ആ ഉള്ളിയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് കമ്പൈനായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തണുത്ത ശേഷം വേണം നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഒരു ബൗളിൽ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സമൂസ ലീഫ് ഒട്ടിക്കാനുള്ള പശയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ടത് റെഡിയാക്കിയെടുക്കാൻ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി റെഡിയാക്കുകയാണ്. കട്ടയില്ലാതെ ഒന്ന് റെഡിയാക്കിയെടുക്കുകയാണ്. ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പശ എത്ര ഒട്ടിച്ചാലും അതിങ്ങനെ വേറിട്ടുകൊണ്ടിരിക്കും. നമ്മുടെ സമൂസ ലീഫിൻ്റെ ലീഫ് ഇങ്ങനെ വേറിട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഞാൻ ഇതുപോലെ ആഫിയ എന്ന കമ്പനിയുടെ സമൂസ ലീഫാണ് എടുത്തിട്ടുള്ളത്. നമുക്കതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. മടക്കുന്ന രീതി അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നുണ്ട്. അത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ക്രോസ് ആയിട്ട് ഒന്നുകൂടെ മടക്കിയെടുക്കുക. അപ്പോൾ ഒരു കോൺ ഷേപ്പ് കിട്ടും. അപ്പോൾ അതിലേക്ക് നമുക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഇനി ഈ മേൽഭാഗത്ത് ചുറ്റിയ ആ ഭാഗത്ത് നമുക്ക് ഈ മൈദ കൊണ്ടുള്ള പശ തേച്ച് കൊടുക്കാം. കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള പശ വേണം കേട്ടോ. നല്ല ലൂസായാൽ ഞാൻ പറഞ്ഞ പോലെ ലീഫൊക്കെ വേറിട്ട് നിൽക്കും. ഇതുപോലെ എല്ലാം ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. നല്ല ഈസിയാണ് ഇത് മടക്കിയെടുക്കാനായിട്ട്. പിന്നെ ഇതുപോലൊക്കെ ഹോളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പശ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ ഈ മസാല കൊണ്ട് ഞാൻ ഇത്രയും സമൂസയാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് സമൂസ ഇട്ട് കൊടുക്കാം. ഞാൻ 4 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് ഒരുമിച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഒരു പാനാണ് വെച്ചിട്ടോ. നന്നായിട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡ് ബ്രൗൺ കളർ ആകുമ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം വേണം കേട്ടോ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. എങ്കിലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സമൂസ കിട്ടുള്ളൂ. ഇങ്ങനെ 2 സൈഡും ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ 2 സൈഡും ബ്രൗൺ കളർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക കേട്ടോ. അടുത്തത് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. അതും കൂടെ ഇതിലേക്ക് കാണിക്കുന്നുണ്ട്. ഒരു സൈഡ് ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. കരിയാതെ വേണം ശ്രദ്ധിക്കാനായിട്ട്. അപ്പോൾ ഇത് ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇത് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് എണ്ണയിൽ നിന്ന് വറുത്ത് പറയാം. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സമൂസയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ സമൂസയാണിത്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ചിക്കൻ ഉപയോഗിച്ചിട്ടും ബീഫ് ഉപയോഗിച്ചിട്ടും എല്ലാം ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.